ഹൈ ഓൾ, വെൽക്കം ടു വൈ പ്ലസ്. ഞാൻ വിഷ്ണു പുഷ്പരാജ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക്സാമുകൾക്ക് ഏതൊരു എക്സാം ആയിക്കോട്ടെ, എന്താണ് നമ്മുടെ ഇൻസ്പെക്ടർ എക്സാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സി എസ് ഇ ബി എക്സാമിനായിക്കോട്ടെ, അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് സെക്ഷൻസ് ആണ്. ഇപ്പൊ നമ്മുടെ ഇൻസ്പെക്ടറിന്റെ എക്സാമിനാണെങ്കിൽ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്ന ഹെഡിൽ തന്നെ പഠിക്കാനാണ്. അപ്പൊ സോഴ്സ് ഓഫ് ഫണ്ട്, ഫണ്ടുകളുടെ സോഴ്സ് എങ്ങനെയാണ് അല്ലേ? അപ്പൊ അതിൽ ഓൾറെഡി നമ്മുടെ സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്, ഡയറക്റ്റ് പാർട്ണർഷിപ്പ്, പിന്നെ ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ്, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, അങ്ങനെ കുറെ ഫണ്ടുകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ നോക്കിയാലോ അല്ലെ. ആദ്യം 42 പറയുക കേട്ടോ, സെക്ഷൻ 42 പറയുകയാണ്, വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്, മനസ്സിലാക്കണേ. ഓക്കെ, 42 പറയുകയാണ്, എന്താണ് ഡയറക്റ്റ് പാർട്ണർഷിപ്പ് ഓഫ് ഗവൺമെന്റ് ഇൻ സൊസൈറ്റി. ഇപ്പൊ സംഘങ്ങളിൽ ഗവൺമെന്റിന് നേരിട്ട് പങ്കാളിയാവാം. എങ്ങനെ എങ്ങനെയാണോ നേരിട്ടാവുക, നോക്കി. ദ ഗവൺമെന്റ് മേ സബ്സ്ക്രൈബ് ഡയറക്ട്ലി ടു ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലൈബിലിറ്റി. ആ നേരിട്ട് വന്ന് ഷെയർ എടുത്താൽ പോരെ. ഗവൺമെന്റ് സംഘത്തിൽ നിന്ന് നേരിട്ട് അങ്ങ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ നേരിട്ടൊരു പങ്കാളിത്തത്തിലേക്ക് വരികയല്ലേ, അല്ലെ? അവർ ഫണ്ട് കൊടുക്കുകയല്ലേ, ശരിയല്ലേ? ആണോ? ഇപ്പം ഡയറക്റ്റ് പാർട്ണർഷിപ്പ് എന്ന് പറയാൻ ഒന്നുമില്ല. ഗവൺമെന്റ് സബ്സ്ക്രൈബ് ഡയറക്ട്ലി ടു ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലൈബിലിറ്റി. അപ്പൊ ക്ലിപ്ത ബാധ്യതയിൽ അല്ലെങ്കിൽ ലിമിറ്റഡ് ലൈബിലിറ്റിയിൽ ഗവൺമെന്റിന് സംഘങ്ങളിലെ ഷെയർ ഡയറക്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ അതിന് പറയുന്ന പേരാണ് ഡയറക്റ്റ് പാർട്ണർഷിപ്പ്. അങ്ങനെയാണ് ഡയറക്റ്റ് പാർട്ണർഷിപ്പിലേക്ക് എത്തുക. നേരിട്ട് ഒരു സംഘത്തിലെ ഷെയർ മേടിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ നേരിട്ടുള്ള പങ്കാളിത്തം അല്ലെങ്കിൽ ഡയറക്റ്റ് പാർട്ണർഷിപ്പ് എന്ന് പറയുമെന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി തൊട്ട് താഴെ ചെറിയൊരു ഒരു സബ്സെക്ഷൻ അവർ പറയുകയാണ്, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനി എഗ്രിമെന്റ് ടു ദ കോൺട്രാറി ദ ഗവൺമെന്റ് ഷാൽ നോട്ട് ബി എൻറ്റൈൽഡ് ടു എ ഡിവിഡൻഡ് ഓൺ ദ ഷെയേഴ്സ് ഓഫ് എനി സച്ച് സൊസൈറ്റി അറ്റ് എ റേറ്റ് ഹയർ ദാൻ ദാറ്റ് അറ്റ് വിച്ച് സച്ച് ഡിവിഡൻഡ് ഈസ് പേബിൾ ടു എനി അതർ ഷെയർ ഹോൾഡർ ഓഫ് ദ സൊസൈറ്റി. അതായത് ഗവൺമെന്റ് ഓർക്കണേ, അത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. ഇപ്പൊ ഗവൺമെന്റ് ഒരു സംഘത്തിൽ പോയി ഷെയർ നേരിട്ട് ഷെയർ ക്യാപിറ്റൽ മേടിക്കുന്നു, അല്ലെങ്കിൽ നേരിട്ട് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്നു, അവിടുത്തെ ഡയറക്റ്റ് പാർട്ണറാണ്, നേരിട്ട് പങ്കാളി അല്ലേ, ശരിയല്ലേ? നമ്മൾ നേരിട്ട് പോയി ഷെയർ മേടിക്കുകയാണ്. ഇപ്പൊ ഗവൺമെന്റ് ആണ് വലിയ സംഭവമാണല്ലേ. അപ്പൊ ഇവിടെ പറയുകയാണ്, ഗവൺമെന്റ് ഷെയർ മേടിച്ചിട്ടുണ്ടല്ലോ, ഗവൺമെന്റ് അവിടുത്തെ ഷെയർ ഹോൾഡർ ആണെങ്കിൽ ഗവൺമെന്റ് വലിയ പ്രത്യേകത ഒന്നുമില്ല, സാധാരണക്കാരായ ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ഡിവിഡൻഡ് തന്നെ ഗവൺമെന്റിനും കൊടുക്കുകയുള്ളൂ. അതായത് ഗവൺമെന്റ് വലിയ സംഭവമാണ്, ആ വലിയ രീതിയിലുള്ള വലിയ ആൾക്കാരാണെന്ന രീതിയിൽ അവർക്ക് മറ്റ് ആൾക്കാരെക്കാൾ കൂടുതൽ ഡിവിഡൻഡ് നൽകില്ല, അല്ലെങ്കിൽ ആ ഡിവിഡൻഡ് മേടിക്കാൻ അർഹതയില്ല. സാധാരണക്കാരായ മെമ്പർമാരില്ലേ, അവർക്ക് നമ്മൾ എത്രയാണോ ലാഭവിഹിതം കൊടുക്കുക, അവർക്ക് നമ്മൾ എത്രയാണോ ഡിവിഡൻഡ് നൽകുക, അതേ ഡിവിഡൻഡ് തന്നെയായിരിക്കും ഇവിടെ ഗവൺമെന്റിന് ലഭിക്കുക എന്ന് ഓർത്തു കേട്ടോ. അതാണ് ഇവിടെ പറയുന്നത്, അതാണ് പറയുന്നത് കേട്ടോ. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനി എഗ്രിമെന്റ് ടു ദ കോൺട്രാറി, ആ ഇതിന് വിരുദ്ധമായിട്ട് എന്ത് തന്നെ പറഞ്ഞാലും, ഈ ഒരു എഗ്രിമെന്റിന് വിരുദ്ധമായിട്ട് ഇവിടെ എന്ത് തന്നെ പറഞ്ഞാലും പറയാണ്, ദ ഗവൺമെന്റ് ഷാൽ നോട്ട് ബി എൻറ്റൈറ്റിലുള്ള, ഗവൺമെന്റിന് അർഹതയില്ല. എന്തിനുള്ള നോക്കിയേ, ദ ഗവൺമെന്റ് ഷാൽ നോട്ട് ബി എൻറ്റൈറ്റിൽ ടു എ ഡിവിഡൻ ഓൺ ദ ഷെയർസ് ഓഫ് എനി സച്ച് സൊസൈറ്റി അറ്റ് എ റേറ്റ് ഹയർ ദാൻ ദാറ്റ് അറ്റ് വിച്ച് സച്ച് ഡിവിഡൻ ഈസ് പേബിൾ ടു എനി അതർ ഷെയർ ഹോൾഡർ ഓഫ് ദ സൊസൈറ്റി. അതായത് മറ്റ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻറ്റിനേക്കാൾ കൂടുതൽ മേടിക്കാനുള്ള അർഹത ഗവൺമെന്റിനില്ല. മറ്റൊരു രീതി പറയുകയാണ്, സാധാരണക്കാരായിട്ടുള്ള മറ്റ് ഷെയർ ഹോൾഡറിന് ഷെയർ ഹോൾഡേഴ്സിന് എത്രയാണോ ഡിവിഡൻഡ് നൽകുക, മറ്റ് ഷെയർ ഹോൾഡേഴ്സിന് എത്രയാണോ ഡിവിഡൻഡ് നൽകുക, അതേ ഡിവിഡൻഡിനുള്ള അർഹതയെ ആർക്കുള്ളൂ, ഗവൺമെന്റിനും ഉള്ളൂ. അല്ല ഗവൺമെന്റ്, ഞാൻ ഗവൺമെന്റാണ്, എനിക്ക് അവരെക്കാൾ കൂടുതൽ പണം തരണം എന്ന് ഗവൺമെന്റ് പറയാൻ പാടില്ല കേട്ടോ. ഓർത്തു പോകുക, ഗവൺമെന്റിന് ഒരു സഹകരണ സംഘത്തിൽ നേരിട്ട് ഷെയർ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അവിടെ നേരിട്ടുള്ള പങ്കാളി അല്ലെങ്കിൽ ഡയറക്റ്റ് പാർട്ണർ ആകാം. പക്ഷെ അങ്ങനെ ഡയറക്റ്റ് പാർട്ണർ ആകുന്നത് കൊണ്ട് എന്താണ്, മറ്റാൾക്കാരെക്കാൾ കൂടുതൽ ഡിവിഡൻഡ് കിട്ടില്ല. അവർക്ക് മറ്റ് സാധാരണക്കാർക്ക് എത്രയാണോ ഡിവിഡൻഡ് നൽകുക, അതേ ഡിവിഡൻഡ് തന്നെയായിരിക്കും ഇവിടെ ഗവൺമെന്റിനും ലഭിക്കുക എന്ന് ഓർത്തു പോകും കേട്ടോ. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനി എഗ്രിമെന്റ് ടു ദ കോൺട്രാറി ദ ഗവൺമെന്റ് ഷാൽ നോട്ട് ബി എൻറ്റൈൽഡ് ടു എ ഡിവിഡൻ ഓൺ ദ ഷെയേഴ്സ് ഓഫ് സച്ച് ഷെയേഴ്സ് ഓഫ് എനി സച്ച് സൊസൈറ്റി അറ്റ് എ റേറ്റ് ഹയർ ദാൻ മറ്റ് ഷെയർ ഹോൾഡേഴ്സിന് നൽകുന്ന അതേ ഡിവിഡൻഡ് മാത്രമേ ഗവൺമെന്റിന് അർഹതയുള്ളൂ. പിന്നെ ഗവൺമെന്റ് നേരിട്ട് ഷെയർ മേടിക്കുന്നു, പക്ഷെ ഓർക്കുമ്പോൾ ലിമിറ്റഡ് ലൈബിലിറ്റി. എല്ലാവർക്കും അറിയാം, നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ എല്ലാ സംഘങ്ങളും ലിമിറ്റഡ് ലൈബിലിറ്റി സംഘങ്ങളാണെന്ന് ഓർത്തു കേട്ടോ. ഇതാണ് ഡയറക്റ്റ് പാർട്ണർഷിപ്പ്, മനസ്സിലായല്ലോ. നേരിട്ട് ഷെയർ മേടിക്കുമ്പോൾ ഡയറക്റ്റ് പാർട്ണർ ആകുന്നു. ഇനി അടുത്തതാണ് മക്കളെ, സെക്ഷൻ 43 പറയാണ് ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ്. ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് നോക്കി, എന്താണ് ഇൻഡയറക്റ്റ്, നേരിട്ടല്ലാത്ത, ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നേരിട്ട്, ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് ആണ് പറയുക. ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് ഓഫ് ഗവൺമെന്റ് ഇൻ സൊസൈറ്റീസ് പറയുകയാണ്.
ദ ഗവൺമെന്റ് മേ പ്രൊവൈഡ് മണി ടു എ സൊസൈറ്റി ഫോർ ദ പർച്ചേസ് ഓഫ് ഷെയേഴ്സ് ഇൻ അതർ സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. അപ്പോൾ നേരത്തെ പറഞ്ഞ ഗവൺമെന്റ് നേരിട്ട് പോയിട്ട് സംഘത്തിലെ ഷെയർ മേടിക്കുകയാണെങ്കിൽ, ഇവിടെ ഗവൺമെന്റ് മറ്റാൾക്കാരെ കൊണ്ട് ഷെയർ മേടിപ്പിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഗവൺമെന്റ്, ഞാനിപ്പോൾ ഗവൺമെന്റ് ആണ്, ഞാനിപ്പോൾ ഒരു സംഘം, ഫോർ എക്സാമ്പിൾ ഞാൻ ഇതൊരു ഗവൺമെന്റ് ആണ്, അങ്ങനെ ചിന്തിച്ചാൽ മതി. ഗവൺമെന്റ് ഇതൊരു സൊസൈറ്റി. ഓക്കെ, അപ്പൊ ഗവൺമെന്റ് ഇവരുടെ ഷെയർ ദേ നേരിട്ട് മേടിക്കും. ഇതാണ് ഡയറക്ട് പാർട്ണർഷിപ്പ്, ഇതാണ് ഡയറക്ട് പാർട്ണർഷിപ്പ്. ഓക്കെ, ഇതാണ് ഡയറക്ട് പാർട്ണർഷിപ്പ്. ഇനിയിപ്പോ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഗവൺമെന്റ് ഇതൊരു സൊസൈറ്റി. അപ്പൊ എന്ത് ചെയ്യുകയാണ്? ഗവൺമെന്റ് മേ പ്രൊവൈഡ് മണി ടു എ സൊസൈറ്റി. ഇപ്പൊ ഇവിടെ സെൻട്രൽ ആയിട്ട് വേറൊരു സൊസൈറ്റി വരുന്നുണ്ട് കേട്ടോ, അപ്പൊ സംഘമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യാണ്? ഈ ഗവൺമെന്റ് ഇവർക്ക് പൈസ നൽകിക്കൊണ്ട്, ഗവൺമെന്റ് ഈ ഒരു സംഘത്തിന് പൈസ നൽകിക്കൊണ്ട് മറ്റ് സംഘത്തിന്റെ, ഈ ഒരു സംഘത്തിന് ഷെയർ മേടിക്കുകയാണ്. ഗവൺമെന്റ് ഈ ഒരു സംഘത്തിന് പണം നൽകിക്കൊണ്ട് വേറെ സംഘങ്ങളുടെ ഷെയർ മേടിപ്പിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ എന്ന് പറയുക, ഇൻഡയറക്ട് പാർട്ണർഷിപ്പ്. ഇവർ നേരിട്ട് മേടിക്കുന്നില്ല. ഡയറക്ട് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നേരിട്ട് മേടിക്കും. ഇൻഡയറക്ട് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇവർ നേരിട്ട് മേടിക്കുന്നില്ല, ഇവര് വേറെ ഇടനിലക്കാരായ വേറെ സംഘങ്ങളെ ഇടനിലയാക്കിക്കൊണ്ട് അവരെ കൊണ്ട് മേടിപ്പിക്കുകയാണ്. അതാണ് പറയുക, ദ ഗവൺമെന്റ് മേ പ്രൊവൈഡ് മണി ടു എ സൊസൈറ്റി. എന്തിനാ? ഫോർ ദ പർച്ചേസ് ഓഫ് ഷെയർ ഇൻ അതർ സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. മറ്റ് സംഘങ്ങളുടെ ഷെയർ ലിമിറ്റഡ് ലയബിലിറ്റി മേടിക്കാൻ വേണ്ടി ഗവൺമെന്റ് വേറെ സംഘങ്ങൾ പണം കൊടുക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഇൻഡയറക്ട് പാർട്ണർഷിപ്പ്. ഡയറക്ട് പഠിച്ചില്ല, ഡയറക്ട് നേരിട്ട് മേടിക്കുന്നു, ഇൻഡയറക്ട് എന്ന് പറയാൻ മറ്റ് സംഘങ്ങളെ കൊണ്ട് മേടിപ്പിക്കുന്നു, ദാറ്റ് ഇസ് ഇൻഡയറക്ട് പാർട്ണർഷിപ്പ്. ഇനി പഠിക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടാണ്. ഇവിടെ മുതലാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത്. ഓക്കെ, ഇവിടെ മുതലാണ് മുഖ്യ പങ്കാളിത്ത ഫണ്ട് എന്നൊക്കെ പറയും കേട്ടോ, മുഖ്യ പങ്കാളിത്ത ഫണ്ട്, പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഇത് മുതൽ വേണം നമ്മുടെ പഠനം കൂടുതൽ മനസ്സിലാക്കി പോകുവാൻ എന്ന് ഓർത്ത് നോക്കുക, മനസ്സിലാക്കി പഠിക്കാൻ. ഇവിടെ പറയുന്നുണ്ട് നോക്കി, പ്രിൻസിപ്പിളിത്തെ പഠിച്ചോണേ. സെക്ഷൻ 44 പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 44. 42 ഡയറക്റ്റ്, 43 ഇൻഡയറക്റ്റ്, 44 പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, മുഖ്യ പങ്കാളിത്ത ഫണ്ടെന്ന് പറയും. ഓക്കെ, അപ്പം ഇതായത് തന്നെ മനസ്സിലാക്കണം, ഈ ഫണ്ട് ആരാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, ആരാണ് അപ്പെക്സ്. ഞാനത് വായിക്കാവേ, എന്നിട്ട് പറയാം. ഓക്കെ, ആൻ അപ്പെക്സ് സൊസൈറ്റി വിച്ച് ഈസ് പ്രൊവൈഡഡ് വിത്ത് മണീസ് ബൈ ദ ഗവൺമെന്റ് അണ്ടർ സെക്ഷൻ 43 ഷാൾ വിത്ത് സച്ച് മണീസ് എസ്റ്റാബ്ലിഷ് എ ഫണ്ട് ടു ബി കോൾഡ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, PSPF, പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. അതായത് നമ്മൾ പറഞ്ഞു 43 പ്രകാരം എന്താണ് ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് ആണ്, ഗവൺമെന്റ് മറ്റ് സംഘത്തിന് പണം കൊടുത്ത് അവരെ കൊണ്ട് മേടിപ്പിക്കുകയാണ്. അപ്പം മറ്റ് സംഘങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പക്സ് സംഘത്തിനാണ് കേട്ടോ. അപ്പൊ പറയാണ്, ഗവൺമെന്റ് സെക്ഷൻ 43 പ്രകാരം നൽകിയ പണം കൊണ്ട്, ഗവൺമെന്റ് സെക്ഷൻ 43 പ്രകാരം നൽകിയ പണം കൊണ്ട് അപ്പക്സ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ഫണ്ടാണ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. അങ്ങനെ പഠിച്ചൂടെ, അങ്ങനെ പഠിക്കുന്നതല്ലേ എളുപ്പം. സെക്ഷൻ 43 പ്രകാരം ഗവൺമെന്റ് ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് അല്ലെ, മറ്റ് സംഘങ്ങൾക്ക് പണം കൊടുത്ത് അവരെ കൊണ്ട് ഷെയർ മേടിക്കുന്ന പരിപാടിയാണ് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ സെക്ഷൻ 43 പ്രകാരം ഗവൺമെന്റ് നൽകുന്ന പണം കൊണ്ട് അപ്പെക്സ് സംഘം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആ ഒരു ഫണ്ടിനെയാണ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത്. ആൻ അപ്പെക്സ് സൊസൈറ്റി വിച്ച് ഈസ് പ്രൊവൈഡഡ് വിത്ത് മണീസ് ബൈ ദ ഗവൺമെന്റ് അണ്ടർ സെക്ഷൻ 43 43 പ്രകാരം എന്നൊക്കെ ഗവൺമെന്റ് നൽകുന്ന പണം കൊണ്ട് അപ്പെക്സ് സംഘം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആ ഒരു ഫണ്ടിനെയാണ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്നർത്ഥമാക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ അപ്പെക്സ് സംഘമാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഗവൺമെന്റ് നൽകിയ പണം കൊണ്ട്. 43 വകുപ്പ് പ്രകാരം ഗവൺമെന്റ് നൽകുന്ന പണം കൊണ്ട് സെക്ഷൻ 44 അല്ലെ, 44 വകുപ്പിൽ പറഞ്ഞ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് മുഖ്യ പങ്കാളിത്ത ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? അപ്പെക്സ് സംഘമാണ്. ഇനി ഓർക്കണം മക്കളെ, ഇത് വളരെ പ്രധാനപ്പെട്ട, അതാണ് ഞാൻ വീണ്ടും 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 എടുത്ത് പറയുന്നത്. ഈ ഫണ്ട് അല്ലെ, ആ അപ്പെക്സ് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഫണ്ടാണ്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഫണ്ടാണ്. ഈ ഫണ്ട് നമുക്ക് 3 കാര്യങ്ങൾക്ക് മാത്രമേ വിനിയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഓർക്കണം, ആൻ അപ്പെക്സ് സൊസൈറ്റി ഷാൾ യൂട്ടിലൈസ് ദ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. അപ്പെക്സ് സംഘം ഈ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന 3 കാര്യങ്ങൾക്ക്, അതാണ് ആൻ അപ്പെക്സ് സൊസൈറ്റി ഷാൾ യൂട്ടിലൈസ് ദ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഫോർ ദ പർപ്പസ് ഓഫ്. ഏതൊക്കെ പർപ്പസിന് ഈ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിക്കാം, മനസ്സിലാക്കണം കേട്ടോ.
ഏതൊക്കെ പർപ്പസിനാണ് പ്രിൻസിപ്പൽ ഷെയർ പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. ഒന്നാമത് പറയുകയാണ്, ഡയറക്ട്ലി പർച്ചേസിംഗ് ഷെയർ ഇൻ അതർ സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. അപെക്സ് സംഘം നൽകിയ ഫണ്ട് കൊണ്ട്, സോറി, ഗവൺമെന്റ് നൽകിയ ഫണ്ട് കൊണ്ടാണ് അപെക്സ് സംഘം ക്രിയേറ്റ് ചെയ്തതാണ് പ്രിൻസിപ്പൽ ഷെയർ പാർട്ണർഷിപ്പ് ഫണ്ട്. ഇത് ആകപ്പാടെ ഇത് മൂന്നേ മൂന്ന് കാര്യങ്ങൾക്ക് മാത്രമേ ഈ പണം ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. മൂന്നേ മൂന്ന് കാര്യങ്ങൾക്ക് മാത്രമേ ഈ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് നോക്കാം കാര്യങ്ങൾ ഏതൊക്കെയാണ്. നമ്പർ വൺ, ഡയറക്ട്ലി പർച്ചേസിംഗ് ദ ഷെയർ ഇൻ അതർ സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ഈ അപെക്സ് സംഘത്തിന് മറ്റുള്ള സംഘങ്ങളുടെ ഷെയർ നേരിട്ട് മേടിക്കാൻ ഉപയോഗിക്കാം. ഡയറക്ട്ലി പർച്ചേസിംഗ് ഷെയർ ഇൻ അതർ സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ഡയറക്ട്ലി പർച്ചേസിംഗ് ഷെയർ ഇൻ അതർ സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. അപ്പം മറ്റ് സംഘങ്ങളുടെ ഷെയർ ലിമിറ്റഡ് ലയബിലിറ്റിയിൽ മറ്റ് സംഘങ്ങളുടെ ഷെയർ മേടിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ പറയുകയാണ് എന്താണ് അപ്പൊ ആദ്യത്തെ ആവശ്യം, അതാണ് മറ്റ് സംഘങ്ങളുടെ ഷെയർ മേടിക്കാൻ അല്ലെ, ഈ ഫണ്ടിൽ നിന്ന് മറ്റ് സംഘങ്ങളുടെ ഷെയർ വാങ്ങാൻ, മറ്റ് സംഘങ്ങളുടെ ഓഹരി വാങ്ങാൻ കേട്ടോ. മറ്റ് സംഘങ്ങൾ ഒപ്പം തന്നെ അങ്ങ് പഠിച്ചു പോകാൻ, എൻ്റെ ഒപ്പം തന്നെ ഓഹരി മേടിക്കാൻ. രണ്ടാമത് പറയാണ് പ്രൊവൈഡിങ് മണീസ് ടു എ സെൻട്രൽ സൊസൈറ്റി ടു എനേബിൾ ദാറ്റ് സൊസൈറ്റി ടു പർച്ചേസ് ഷെയർ ഇൻ അതർ സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. അപ്പൊ ആദ്യം എന്ന് പറയുന്നത് മറ്റ് സംഘങ്ങളുടെ ഷെയർ നേരിട്ട് മേടിക്കാൻ. ഇനിയും പറയുകയാണ് ഇവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യും, ഇവർ അപെക്സ് സംഘം അല്ലേ, ഗവൺമെന്റ് ആർക്ക് പണം കൊടുക്കുന്നു, അപെക്സിന് കൊടുക്കുന്നു. ഇനി രണ്ടാമത്തെ ആവശ്യം പറയുകയാണ് ഈ അപെക്സ് സംഘത്തിന് വേണമെങ്കിൽ ഈ പണം ആർക്ക് നൽകാം, പ്രൊവൈഡിങ് മണി ടു എ സെൻട്രൽ സംഘം. സെൻട്രൽ സംഘത്തിന് പണം നൽകാം എന്തിനു വേണ്ടി, ടു എനേബിൾ ദാറ്റ് സൊസൈറ്റി ടു പർച്ചേസ് ഇൻ അതർ സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. മറ്റ് സംഘങ്ങളുടെ പണം, സോറി, മറ്റ് സംഘങ്ങളുടെ ഷെയർ മേടിക്കാൻ വേണ്ടി, അതായത് പ്രാഥമിക പ്രൈമറി സംഘങ്ങളുടെ ഷെയർ മേടിക്കാൻ വേണ്ടി അപെക്സ് സംഘത്തിന് ഇതിൽ നിന്ന് ഒരു ഭാഗം, എന്താണ്, ഒരു ഭാഗം അല്ലെങ്കിൽ ഇതിൽ നിന്ന് പണം ആർക്ക് നൽകാം, സെൻട്രൽ സംഘത്തിന് നൽകാം. ക്ലിയർ അല്ലേ. പ്രൊവൈഡിങ് മണി ടു എ സെൻട്രൽ സൊസൈറ്റി, സെൻട്രൽ സംഘത്തിന് പണം നൽകാം എന്തിനു വേണ്ടിയാ, പ്രൊവൈഡിങ് മണി ടു എ സെൻട്രൽ സൊസൈറ്റി ടു എനേബിൾ ദാറ്റ് സൊസൈറ്റി ടു പർച്ചേസ് ഷെയർ ഇൻ അതർ സൊസൈറ്റി, പർച്ചേസ് ഷെയർസ് ഇൻ അതർ സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. അതായത് അപെക്സ് സംഘത്തിന് തൊട്ടുതാഴെ സെൻട്രൽ, സെൻട്രൽ തൊട്ടുതാഴെ ആരാ വരിക, സാധാരണ പ്രൈമറി വരുന്നത്. അപ്പൊ അപെക്സ് സംഘത്തിന് വേണമെങ്കിൽ സെൻട്രൽ സംഘത്തിന് പണം കൊടുക്കാം, എന്തിനു വേണ്ടി, പ്രൈമറി സംഘങ്ങളുടെ ഷെയർ മേടിച്ചോളാണെന്ന് പറഞ്ഞ് കൊടുക്കാൻ പണം, എന്ത് പണം കൊടുക്കാം കേട്ടോ. അതിനെ സബ്സിഡറി ഷെയർ പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയും. അത് അതിലാ വരും. ഇപ്പൊ ആദ്യത്തെ പറഞ്ഞു എന്താണ് മറ്റ് സംഘങ്ങളുടെ ഷെയർ നേരിട്ട് മേടിക്കാൻ, അതുപോലെ തന്നെ സെൻട്രൽ സൊസൈറ്റിക്ക് പൈസ കൊടുക്കാം, പ്രൈമറി സംഘങ്ങളുടെ ഷെയർ മേടിക്കാനായിട്ട് സെൻട്രൽ സംഘത്തിന് പൈസ കൊടുക്കാം. ഇനി അടുത്ത പറയാണ് മേക്കിംഗ് പേയ്മെന്റ് ടു ദ ഗവൺമെന്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദിസ് ചാപ്റ്റർ. അതായത് ഗവൺമെന്റിലേക്ക് നമുക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പണം ഗവൺമെന്റിലേക്ക് അടയ്ക്കാൻ വേണ്ടിയും ഈ പണം ഉപയോഗിക്കാം കേട്ടോ. മേക്കിംഗ് പേയ്മെന്റ് ടു ദ ഗവൺമെന്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദിസ് ചാപ്റ്റർ അല്ലെ, ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ, ഈ ചാപ്റ്ററിൽ പറഞ്ഞ രീതിയിൽ ഗവൺമെന്റിൽ നിന്നാണ് അപേക്ഷകത്തിന് പണം കൊടുക്കുക. അതൊക്കെ ചിലപ്പോൾ എന്താണ് കാലാവധി കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കണ്ടേ. ഗവൺമെന്റിൽ നിന്ന് ഇപ്പൊ 500,000 രൂപ, ഒരു ഉദാഹരണം, ഗവൺമെന്റിൽ നിന്ന് ഒരു 5,00,000 രൂപ നമ്മുടെ അപെക്സ് സംഘത്തിന് കിട്ടി. അപ്പൊ ഈ 5,00,000 വെച്ച് അപെക്സ് സംഘം എന്ത് ചെയ്യാണ്, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം. പറയാണ് ഇതൊക്കെ തിരിച്ചു കൊടുക്കുന്ന സമയത്തും ഫണ്ട് ഇടയ്ക്ക് ഗവൺമെന്റ് തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ ആ തിരിച്ചു കൊടുക്കുമ്പോഴും ഈ ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ പറ്റുള്ളൂ, നമ്മുടെ സംഘത്തിന്റെ പൈസ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തുകകളും നമ്മൾ ഈ ഫണ്ടിന്റെ അണ്ടറിലേക്ക് ക്രിയേറ്റ് ചെയ്യും കേട്ടോ. എല്ലാം ഈ ഫണ്ടിൽ തന്നെ ക്രെഡിറ്റ് ചെയ്യുകയും ഡെബിറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യും. പറയാണ് ഗവൺമെന്റിലേക്ക് ഇത് പ്രകാരം ഗവൺമെന്റിലേക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അല്ലെ, ഈ പണം നമുക്ക് തിരിച്ചടക്കേണ്ടി വരും, അതിനും നമുക്ക് ഈ പണം ഉപയോഗിക്കാം കേട്ടോ. മേക്കിംഗ് പേയ്മെന്റ് ടു ദ ഗവൺമെന്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദിസ് ചാപ്റ്റർ ആൻഡ് ഫോർ നോ അതർ പർപ്പസ്. അപ്പൊ ഈ മൂന്നേ മൂന്ന് കാര്യങ്ങൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രിൻസിപ്പൽ ഷെയർ പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ മറ്റ് സംഘങ്ങളുടെ ഷെയർ ഡയറക്റ്റാണ് മേടിക്കാൻ. രണ്ടാമത്തെ പറഞ്ഞാൽ തൊട്ട് താഴെ സെൻട്രൽ സംഘത്തിന് പണം കൊടുക്കാൻ, എന്തിനു വേണ്ടി, പ്രൈമറി സംഘങ്ങളുടെ ഷെയർ മേടിപ്പിക്കാൻ. അവരോട് പറഞ്ഞ് അവർക്ക് ഈ പണം കൊടുത്തിട്ട് അവരെ കൊണ്ട് പ്രൈമറി സംഘങ്ങളുടെ ഷെയർ മേടിപ്പിക്കാം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിലേക്ക് എന്തെങ്കിലും പണം കൊടുക്കാനുണ്ടെങ്കിൽ അതിലും നമുക്ക് ഈ പ്രിൻസിപ്പൽ ഷെയർ പാർട്ണർഷിപ്പ് ഫണ്ട് യൂസ് ചെയ്യാൻ നടത്തുക. ഓക്കെ, അടുത്തത് സെക്ഷൻ 45 പറയാണ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് കേട്ടോ. സബ്സിഡിയറി ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആണ് കേട്ടോ മക്കളെ, ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. അടുത്തതാണ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് സെക്ഷൻ 45. അപ്പൊ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞായിരുന്നു എന്താണ് നമ്മുടെ പ്രിൻസിപ്പൽ ഷെയർ പാർട്ണർഷിപ്പ് ഫണ്ടിൽ രണ്ടാമത് പറയുന്നുണ്ട് തൊട്ട് താഴെയുള്ള സെൻട്രൽ സംഘത്തിന് കൊടുക്കാം, എന്തിന്, മറ്റ് സംഘങ്ങളുടെ ഷെയർ മേടിക്കാൻ വേണ്ടി, അതായത് പ്രൈമറി സംഘങ്ങളുടെ ഷെയർ മേടിക്കാൻ വേണ്ടി സെൻട്രൽ സംഘത്തിന് നൽകാമെന്ന് പറഞ്ഞില്ലേ, ഞാൻ അത് തന്നെ പറയുക. അപ്പം ഇനി ഈ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ്, സെൻട്രൽ സംഘമാണ്. ഗവൺമെന്റ് അപെക്സിന് കൊടുക്കുന്നു, അപെക്സിൽ നിന്ന് സെൻട്രലിന് കൊടുക്കുന്നു, അങ്ങനെ സെൻട്രൽ സംഘങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫണ്ടാണ്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഫണ്ടാണ് എന്ത് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. പറയുകയാണ് എ സൊസൈറ്റി
which is provided with the monies by an apex society from the principal state partnership fund. അപ്പം പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയാൻ സെൻട്രൽ സംഘത്തിന് പണം കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്ന് പണം കിട്ടിയിട്ടുള്ള സെൻട്രൽ സംഘങ്ങൾ ഇല്ലേ, ആ സെൻട്രൽ സംഘങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഫണ്ടാണ്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഫണ്ടാണ് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് കേട്ടോ. സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് ഓർത്ത് ക്ലിയർ ആ ഓർത്ത് നോക്കുക. സെൻട്രൽ സംഘമാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന അപ്പെക്സ് ആണെങ്കിൽ സബ്സിഡറി സ്റ്റേറ്റ് എസ് എസ് പി എഫ് എന്ന് പറയും. ആ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് സെക്ഷൻ 45 പറയുന്ന സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ്? ആരാണ്? അത് സെൻട്രൽ സംഘമാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. സെൻട്രൽ സൊസൈറ്റി ആണ്, അവിടെ ജില്ലാ ബാങ്കുകൾക്ക് ആയിരുന്നു അല്ലേ ഓർത്ത് നോക്കുക. അപ്പം സെൻട്രൽ സൊസൈറ്റി വിച്ച് ഈസ് പ്രൊവൈഡഡ് മണി ബൈ ആൻ അപ്പെക് സൊസൈറ്റി ഫ്രം ദ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്നും അപ്പെക് സംഘം സെൻട്രൽ സംഘത്തിന് കൊടുത്തിട്ടുള്ള പണം വെച്ച് അല്ലെ, ആ പണം ആ മണി വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ് അല്ലെ, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്. ആ പണം വെച്ച് എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഫണ്ടിനെയാണ് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുക. ഓക്കെ, ഇനി പറയാണ് ഈ സെൻട്രൽ സംഘം ക്രിയേറ്റ് ചെയ്യുന്ന സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് നമുക്ക് ആകെ രണ്ട് കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതാണ് എ സെൻട്രൽ സൊസൈറ്റി ഷാൾ യൂട്ടിലൈസ് ദ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. അപ്പം സെൻട്രൽ സംഘത്തിന് ഈ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് രണ്ട് കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് മൂന്ന് കാര്യങ്ങൾക്കായിരുന്നെങ്കിൽ ഇവിടെ എന്താണ് സെൻട്രൽ സംഘത്തിന് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് രണ്ട് കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നോക്കാം, ഒന്നാമത്തെ പർച്ചേസിംഗ് ഷെയർസ് ഇൻ പ്രൈമറി സൊസൈറ്റി. അപ്പൊ പ്രൈമറി സൊസൈറ്റിയുടെ ഷെയർ മേടിക്കണം, അതാണ് പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. ആ പ്രൈമറി സൊസൈറ്റിയുടെ ഷെയർ മേടിക്കാൻ ഉപയോഗിക്കാം, ആകെ രണ്ട് കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ പ്രൈമറി സംഘത്തിന് ഷെയർ മേടിക്കാൻ സെൻട്രൽ സംഘത്തിന് ഈ പണം ഉപയോഗിക്കാം. പിന്നെ പറയാണ് മേക്കിംഗ് പേയ്മെന്റ് ടു ദ അപ്പെക്സ് സൊസൈറ്റി ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദിസ് ചാപ്റ്റർ ആൻഡ് ഫോർ നോ അതർ പർപ്പസ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് തിരിച്ചടക്കേണ്ടി വരുമല്ലോ, തിരിച്ചടക്കുമ്പോഴും ഈ ഒരു ഫണ്ടിൽ നിന്നാണ് പൈസ തിരിച്ചടക്കേണ്ടതെന്ന് ഓർത്ത് നോക്കുക. ഓക്കെ, മേക്കിംഗ് പേയ്മെന്റ് ഓഫ് ദ അപ്പെക്സ് സൊസൈറ്റി, അപ്പെക്സ് സൊസൈറ്റി സൊസൈറ്റിക്ക് പണം നൽകാൻ ഉപയോഗിക്കുക അല്ലെ. മേക്കിംഗ് പേയ്മെന്റ് ഓഫ് ദ അപ്പെക്സ് സൊസൈറ്റി ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദിസ് ചാപ്റ്റർ ആൻഡ് ഫോർ നോ അതർ പർപ്പസ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരു കാരണവശാലും എന്താണ് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഒന്ന് മറ്റ് സംഘങ്ങളുടെ ഷെയർ മേടിക്കാൻ ഉപയോഗിക്കാം, പ്രൈമറി സംഘത്തിന്റെ ഷെയർ മേടിക്കാൻ ഉപയോഗിക്കാം, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് അപ്പെക്സ് സംഘത്തിന് എന്തെങ്കിലും തിരിച്ച് കൊടുക്കാനുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാൻ ഓർത്ത് നോക്കുക. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ അല്ലേ, ഓക്കെ ആണല്ലേ. ഇനി അടുത്തതാണ് സെക്ഷൻ 46 അപ്രൂവൽ ഓഫ് ഗവൺമെന്റ് ഫോർ പർച്ചേസ് ഓഫ് ഷെയർ കേട്ടോ. അപ്രൂവൽ ഓഫ് ഗവൺമെന്റ് ഓർത്ത് വെക്കണം. എന്താണ് അപ്രൂവൽ ഓഫ് ഗവൺമെന്റ് ഫോർ പർച്ചേസ് ഓഫ് ഷെയർ? അപ്പം നമുക്ക് നോക്കാം എന്താന്ന് പറയാം. ഗവൺമെന്റിന്റെ അനുമതി അപ്രൂവൽ വേണം. നോക്കിയേ, നോ ഷെയേഴ്സ് ഇൻ എ സൊസൈറ്റി, മനസ്സിലാക്കണം, നോ ഷെയേഴ്സ് ഇൻ എ സൊസൈറ്റി, നോ ഷെയേഴ്സ് ഇൻ എ സൊസൈറ്റി ഷാൾ ബി പർച്ചേസ്ഡ് ഫ്രം ദ മണീസ് ഇൻ ദ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഓർ ദി സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എക്സെപ്റ്റ് വിത്ത് ദ പ്രീവിയസ് അപ്രൂവൽ ഇൻ റൈറ്റിംഗ് ഓഫ് ദ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പം പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സബ്സിഡറി പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ച് അപ്പെക്സ് സംഘം ഏതെങ്കിലും ഒരു ഷെയർ മേടിക്കണമെങ്കിലോ അല്ലെങ്കിൽ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് നമ്മുടെ സെൻട്രൽ സംഘം മറ്റേതെങ്കിലും സംഘത്തിൻ്റെ ഷെയർ മേടിക്കണമെങ്കിലോ അവിടെ എന്ത് വേണം? ഗവൺമെന്റിന്റെ മുൻകൂട്ടിയുള്ള രേഖാമൂലമുള്ള അനുമതി. ഓക്കെ, ഗവൺമെന്റ് എന്നൊക്കെ പ്രീവിയസ് അപ്രൂവൽ എന്ന് പറയാൻ മുൻകൂട്ടിയുള്ള ഇൻ റൈറ്റിംഗ് രേഖാമൂലമുള്ള അനുമതി വേണം കേട്ടോ. അതായത് ഗവൺമെന്റിന്റെ രേഖാമൂലമുള്ള അനുമതി ലഭിക്കാതെ ഒരു അപ്പെക്സ് സംഘത്തിന് അതിന്റെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ച് മറ്റ് സംഘങ്ങളുടെ ഷെയർ മേടിക്കാൻ പറ്റില്ല. ആ സെയിം സംഭവം സെയിം കാര്യം തന്നെയാണ് ഒരു സെൻട്രൽ സംഘത്തിന് ഒരു എന്താണ് പറയുക ഒരു പ്രൈമറി സംഘത്തിന് ഷെയർ മേടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ നിന്ന് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്ന് അല്ലേ, സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്ന് നമ്മുടെ സെൻട്രൽ സംഘത്തിന് ഒരു പ്രൈമറി സംഘത്തിന് ഷെയർ മേടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഗവൺമെന്റിന്റെ മുൻകൂട്ടിയുള്ള രേഖാമൂലമുള്ള അനുമതി വേണം കേട്ടോ. ഗവൺമെന്റിന്റെ മുൻകൂട്ടിയുള്ള രേഖാമൂലമുള്ള അനുമതി വേണം എന്ന് ഓർത്തു നോക്കുക. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, ഓക്കെ ആണല്ലേ. ഓക്കെ, പിന്നെ നമുക്ക് എന്താണ് ഇവിടെ അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് ടു സൊസൈറ്റീസ് ആണ് കേട്ടോ. അതർ ഫോംസ് ടു സ്റ്റേറ്റ് എയ്ഡ് ടു സൊസൈറ്റീസ് നമ്മുടെ എന്താണ് സിലബസ് പ്രകാരം നമുക്ക് പഠിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് ടു സൊസൈറ്റി, ഇപ്പോൾ സംഘത്തിന് നൽകാവുന്ന മറ്റ് സഹായങ്ങൾ അല്ലെ, ഗവൺമെന്റിന് സംഘത്തിന് നൽകാവുന്ന മറ്റ് സഹായങ്ങൾ എന്തൊക്കെയാണെന്നാണ് സെക്ഷൻ 53 പറയുക കേട്ടോ. എന്താണ് അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് ടു സൊസൈറ്റി ആണ് പറയുകയാണ്. ഗവൺമെന്റ് മേ
ഗീവ് ലോൺ ഓർ ഓർ മേക്ക് അഡ്വാൻസസ് ടു സൊസൈറ്റി. അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞ് കൂടാതെ മറ്റേതൊക്കെ രീതിയിലാണ് സൊസൈറ്റീസിനെ ഗവൺമെന്റിന് സഹായിക്കാൻ പറ്റുക, അല്ലെങ്കിൽ സൊസൈറ്റീസിന് ഗവൺമെന്റ് നൽകുന്ന മറ്റ് സഹായങ്ങൾ എന്തൊക്കെയാണ് പറയുക? ഒന്ന്, ഗീവ് ലോൺ ഓർ മേക്ക് അഡ്വാൻസ് ടു സൊസൈറ്റീസ്. സൊസൈറ്റിക്ക് ലോൺസും അഡ്വാൻസുകളും നൽകുക, അല്ലെ? ഗവൺമെന്റിന് വേണമെങ്കിൽ സംഘങ്ങൾക്ക് ലോണുകളും അഡ്വാൻസുകളും നൽകാം. നൽകത്തില്ലേ? നൽകാം. ഞാൻ പറയാണ്, ഗ്യാരണ്ടി ദ റീപേയ്മെന്റ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ ദ സൊസൈറ്റി. അതായത് ഒരു സംഘം ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിന്, അല്ലെ, സംഘം ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിന് ഗ്യാരണ്ടി നൽകാം. എന്തായാലും നമ്മൾ ഗ്യാരണ്ടി നൽകാം, റീപേയ്മെന്റ് ഓഫ് പ്രിൻസിപ്പൾ ആൻഡ്, അതായത് ഈ ഡിബഞ്ചറിന്റെ മുതലും പലിശയും തിരിച്ചു നൽകാം എന്നും പറയുകയാണെങ്കിൽ ഗ്യാരണ്ടി നൽകാം. അതായത് ഈ സംഘം നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നൽകിക്കോളാം, അതല്ലേ ഗ്യാരണ്ടി എന്ന് പറയുക? അങ്ങനെ ഗ്യാരണ്ടി നൽകാം ഗവൺമെന്റ്. അപ്പം ഇത് ആകപ്പാടെ വരുന്ന ഇവിടെ മാത്രം മക്കളെ, കെഎസ് കാർഡ് ബാങ്ക്, അല്ലെ, അറിയാലോ, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്, കെഎസ് കാർഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ടതായിട്ട് ഫണ്ട് കണ്ടെത്തുന്ന ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ്. കേസ് കാർഡ് ബാങ്ക് പ്രധാനപ്പെട്ടതായി ഫണ്ട് കണ്ടെത്തുന്ന എങ്ങനെയാണ്? ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ടല്ലേ. അപ്പം ഗവൺമെന്റ് ആണ് ആ ഡിബഞ്ചറിന്റെ ഗ്യാരണ്ടി. ആരാണ് മക്കളെ? നമുക്ക് രണ്ടു പോയിന്റ് ഒന്ന് നോക്കാവേ. ആ ഡിബഞ്ചറിന് ഗ്യാരണ്ടി നിൽക്കുന്ന ഗവൺമെന്റ് ആണ് ഗ്യാരണ്ടി, അല്ലെ? അതായത് കേസ് കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിന് ഗ്യാരണ്ടി നിൽക്കുന്ന ഗവൺമെന്റ്. അപ്പൊ ജി ജി എന്ന് പഠിച്ചാൽ മതി, ആ ജി ജി എന്ന് പഠിച്ചാൽ മതി. ഇനി അവര് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിന്റെ ട്രസ്റ്റി അല്ലെങ്കിൽ കസ്റ്റോഡിയൻ, അല്ലെ, ട്രസ്റ്റി അല്ലെങ്കിൽ കസ്റ്റോഡിയൻ എന്ന് പറയുന്ന ആരാണ് മക്കളെ? ട്രസ്റ്റി അല്ലെങ്കിൽ കസ്റ്റോഡിയൻ ആരാണ്? ആർ സി എസ് ആണ്, അല്ലേ? ആർ സി എസ് ആണ് ട്രസ്റ്റി അല്ലെങ്കിൽ കസ്റ്റോഡിയൻ. ഇനി ഈ കേസ് കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ് റേറ്റ്, ഞാൻ ജസ്റ്റ് പറയുന്നതല്ല കേട്ടോ, ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്ന ആരാണ്? ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സഡ് ബൈ ആരാ? ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നേ ആ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സഡ് ബൈ പറഞ്ഞേ ആർ ബി ഐ. മനസ്സിൽ പറഞ്ഞല്ലോ, ആർ ബി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അവരെ ഇഷ്യൂ ചെയ്യുന്ന ആ ഒരു ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുക. പിന്നെ എന്താണ്, നമുക്ക് നബാർഡും വരുന്നുണ്ട്, നബാർഡിൽ നിന്ന് ക്ലിയറൻസും മേടിക്കണം, അല്ലെ? ക്ലിയറൻസ് ഫ്രം അവിടുന്നാണ് നബാർഡ്, നബാർഡിൽ നിന്ന് ക്ലിയറൻസ് കൂടെ മേടിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. പുറത്തു പോകുക. അപ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ, ഗ്യാരണ്ടി ദ റീപേയ്മെന്റ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ എ സൊസൈറ്റി. സംഘം ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിന്റെ എന്താണ് ആ പ്രിൻസിപ്പലിനും പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റിനും വേണമെങ്കിൽ ഗ്യാരണ്ടി, അതായത് സംഘം തരുന്നില്ല ഞാൻ തന്നോളാം, അതല്ലേ ഗ്യാരണ്ടി. ഇനിയും പറയാണ്, ഗ്യാരണ്ടി ദ റീപേയ്മെന്റ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓഫ് സൊസൈറ്റി ആൻഡ് ഡിവിഡൻസ് ദെയർ ഓൺ അറ്റ് സച്ച് റേറ്റ് ആസ് മേ ബി സ്പെസിഫൈഡ് ബൈ ദ ഗവൺമെന്റ്. അതായത് ഗവൺമെന്റ് പറയുന്ന രീതിയിൽ ഡിവിഡൻഡും അതുപോലെ തന്നെ എന്താണ് ഷെയർ ക്യാപിറ്റലിനൊക്കെ എന്താ പറയുക, ഗ്യാരണ്ടി ദ റീപേയ്മെന്റ് ഓഫ് ഷെയർ ക്യാപിറ്റലും തിരിച്ചു നൽകണം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സംഘത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഗവൺമെന്റ് അവിടുത്തെ ഷെയർ ക്യാപിറ്റലിന് ഗ്യാരണ്ടി നിൽക്കണമെങ്കിൽ നമുക്ക് സ്കൂളിൽ സമാധാനമല്ലേ, നമ്മൾ ഷെയർ എടുക്കാം, പേടിക്കണ്ട, ഗവൺമെന്റ് ഗ്യാരണ്ടി ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ വേണമെങ്കിൽ എന്താണ് ഗവൺമെന്റ് വേണമെങ്കിൽ സംഘങ്ങളുടെ ഷെയർ ക്യാപിറ്റലിന്റെ എന്താണ് ഒരു റിട്ടേണും അതുപോലെ തന്നെ അതായത് ഷെയർ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്നതിനും അതുപോലെ തന്നെ ഡിവിഡൻഡും, അല്ലെ, ആ ഡിവിഡൻഡ് നൽകുന്നതിനൊക്കെ വേണമെങ്കിൽ ഗവൺമെന്റിന് അവിടെ പോയി ഗ്യാരണ്ടി നിൽക്കാം. ഗവൺമെന്റ് ഗ്യാരണ്ടി നിൽക്കുമ്പോൾ ആൾക്കാർക്ക് വിശ്വാസ്യതയല്ലേ. ഞാൻ ഒരു സംഘത്തിൽ പോയി ഷെയർ എടുക്കുകയാണ്, ഒരു 10,000 രൂപ ഷെയർ എടുക്കുകയാണ്, അപ്പോൾ ഗവൺമെന്റ് അവിടെ ഗ്യാരണ്ടി ഉണ്ടെന്ന് അറിയാം, എല്ലായിടത്തും വരുന്നില്ല, ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. ഗവൺമെന്റ് അവിടെ ഗ്യാരണ്ടി നിൽപ്പുണ്ട് എന്ന് പറയാൻ എനിക്ക് വിശ്വാസമാണ്, കുഴപ്പമില്ല, ഈ സംഘം തന്നില്ലെങ്കിലും ഗവൺമെന്റ് തന്നോളൂ, അല്ല ഡിവിഡൻഡും അതുപോലെ തന്നെ. അപ്പോൾ ആ കാര്യം ഒന്ന് ഓർത്ത് നോക്കാം കേട്ടോ. വേണമെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യാം, ആ ഗ്യാരണ്ടി ദ റീപേയ്മെന്റ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓഫ് എ സൊസൈറ്റി ആൻഡ് ഡിവിഡൻഡ് ദെയർ ഓൺ അറ്റ് സച്ച് റേറ്റ് ആസ് മേ ബി സ്പെസിഫൈഡ് ബൈ ദ ഗവൺമെന്റ്. ഇനി അവിടെ അടുത്തത് പറയുന്നുണ്ട്, അല്ലേ, അടുത്തത് പറയുന്നുണ്ട്, നോക്കിയേ, ഗ്യാരണ്ടി ദ റീപേയ്മെന്റ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസ് ടു സൊസൈറ്റി. ഇപ്പോൾ ഒരു സഹകരണ സംഘത്തിന് ലോൺ നൽകുകയാണ്, സഹകരണ സംഘത്തിന് ലോൺ കിട്ടി, ആ ലോണിന് ആര് ഗ്യാരണ്ടി നിൽക്കുകയാണ്? ഗവൺമെന്റ് ഗ്യാരണ്ടി നിൽക്കുകയാണ്, അല്ലെ, ഈ ലോൺ ഞാൻ തിരിച്ചടച്ചോളാം. അതായത് ഇവർ അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, സംഘം ഈ ലോൺ അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ആ എന്താണ് ഇതിൻ്റെ മുതലും പലിശയും തിരിച്ചടയ്ക്കാൻ ഞങ്ങൾ ഗ്യാരണ്ടി നിന്നോളാം. അവരടയ്ക്കും, അഥവാ പിന്നെ അവരടച്ചില്ലെങ്കിൽ ഞങ്ങൾ ഗ്യാരണ്ടി നിന്നോളാം എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഗവൺമെന്റ് ഗ്യാരണ്ടി നിൽക്കാമല്ലോ, അല്ലേ, ഞങ്ങൾ അടച്ചോളാമെന്ന് പറഞ്ഞ് ഗവൺമെന്റിന് വേണമെങ്കിൽ ഗ്യാരണ്ടി നിൽക്കാം. ഇനിയും പറയാണ്, ഇതെല്ലാം ഗ്യാരണ്ടിയാണ്, പറയാണ്, ഗ്യാരണ്ടി ദ റീപേയ്മെന്റ് ഓഫ് ഡെപ്പോസിറ്റ് റിസീവ്ഡ് സൊസൈറ്റി ആൻഡ് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സച്ച് ഡെപ്പോസിറ്റ്. ഇപ്പോൾ ആൾക്കാർ സംഘത്തിൽ കൊണ്ട് നിക്ഷേപിക്കുകയാണ്, ആ സംഘത്തിൽ കൊണ്ട് പണം നിക്ഷേപിക്കുമ്പോൾ അവിടെ ഗവൺമെന്റ് വേണമെങ്കിൽ ഗ്യാരണ്ടി നിൽക്കത്തില്ലേ? ഗവൺമെന്റ് പറയാണ്, ആ കുഴപ്പമില്ല, നിങ്ങളുടെ ഡെപ്പോസിറ്റ് മെച്ചുവർഡ് എന്ന് ചോദിക്കുമ്പോൾ ഇവർ തന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നോളാം, ദാറ്റ് ഈസ് ഗ്യാരണ്ടി. ഇവർ തന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നേക്കാം, അതാണ് ഗ്യാരണ്ടി കേട്ടോ. ഇപ്പോൾ ഡെപ്പോസിറ്റുകൾക്ക് വേണമെങ്കിൽ ഗ്യാരണ്ടി നിൽക്കാം,
പിന്നെന്താണ് ഈ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇൻ എനി അതർ ഫോം ഇൻക്ലൂഡിങ് സബ്സിഡീസ് ടു എനി സൊസൈറ്റി അല്ലേ. ഇതിന് പുറമെ മറ്റേതെങ്കിലും രീതിയിൽ അല്ലേ, ഈ ഇതിന് പുറമെ മറ്റേതെങ്കിലും രീതിയിലും വേണം സാമ്പത്തികമായിട്ട് ഗവൺമെന്റിന് സഹായം നൽകാം. ഉദാഹരണം സബ്സിഡി ഒക്കെ നൽകാം, സബ്സിഡീസ് ഒക്കെ ഇട്ടില്ലേ, ഗ്രാൻഡ് സബ്സിഡി, അപ്പോൾ സബ്സിഡി ഒക്കെ നൽകിക്കൊണ്ട് വേണമെങ്കിൽ എന്താണ് സംഘത്തിനെ സഹായിക്കാം, സാമ്പത്തിക സഹായം നൽകാം. പിന്നെ പറയാണ് ദ ഗവൺമെന്റ് മേ എക്സംപ്റ്റ് എനി സൊസൈറ്റി ഇൻ എലിജിബിൾ കേസസ് കൺസിഡറിംഗ് ഇറ്റ്സ് ഫിനാൻഷ്യൽ പൊസിഷൻ ഫ്രം സെറ്റിംഗ് ഓഫ് ഗവൺമെന്റ് ഡ്യൂസ്. ഇപ്പോൾ ചില സംഘങ്ങൾ ഗവൺമെന്റിലേക്ക് ഒരുപാട് പണം അടയ്ക്കാനുണ്ടാവാം, ഗവൺമെന്റ് സെറ്റിംഗ് ഓഫ് ഡ്യൂസ് ടു ഗവൺമെന്റ് എന്ന് പറയും, ഓഫ് ഗവൺമെന്റ് ഡ്യൂസ്, ഗവൺമെന്റിലേക്ക് ഒരുപാട് പണം അടയ്ക്കാനുണ്ടാവാം. അപ്പോൾ എലിജിബിൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ എലിജിബിൾ ആയിട്ടുള്ള സംഘങ്ങളെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഗവൺമെന്റിന് അതിൽ നിന്ന് ഒഴിവാക്കാം. അപ്പോൾ ഒരു സംഘം ഗവൺമെന്റിലേക്ക് ഒരു 500,000 രൂപ കൊടുക്കാമെന്ന് വിചാരിക്കുക, അപ്പോൾ എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിരുന്നു അല്ലെ, അവരെല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തു, എന്തെങ്കിലും എലിജിബിൾ ആണ്, ഇവർ എലിജിബിൾ ആണ്, പ്രോപ്പറായിട്ട് ഇവർ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഇവർ നഷ്ടം വരികയൊക്കെയാണ് ആ ഒരു കാര്യം ഗവൺമെന്റ് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ ഗവൺമെന്റിന് ഇവരെ അതിൽ നിന്ന് ഒഴിവാക്കാം, 500,000 രൂപ അടയ്ക്കണമെന്ന് പറയാം. അല്ല കുറച്ച് പൈസ നിങ്ങൾ 2.5 ലക്ഷം അടച്ചാൽ മതി, ബാക്കി നിങ്ങൾ അടയ്ക്കണ്ട, അല്ലെ പൂർണ്ണമായിട്ട് നിങ്ങൾ അടയ്ക്കണ്ട, അല്ലെ കുറച്ച് നിങ്ങൾ അടച്ചാൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞുകൂടെ. അതാ പറയുക, ദ ഗവൺമെന്റ് മേ ഓർത്ത് വെക്കണേ പോയിന്റ് ഓർത്ത് വെക്കണം, ദ ഗവൺമെന്റ് മേ എക്സംപ്റ്റ് എനി സൊസൈറ്റി ഇൻ എലിജിബിൾ കേസസ് കൺസിഡറിംഗ് ഇറ്റ്സ് ഫിനാൻഷ്യൽ പൊസിഷൻ ഫ്രം സെറ്റിംഗ് ഓഫ് ഗവൺമെന്റ് ഡ്യൂസ് എന്ന് ഓർത്ത് വെക്കുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ സോഴ്സ് ഓഫ് ഫണ്ടിലെ ആ ഒരു സിലബസ് പ്രകാരം വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു പ്രോപ്പറായിട്ട് കണ്ട് വായിച്ച് മനസ്സിലാക്കി ഷോർട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്ത് നമ്മൾ പറഞ്ഞ പോയിന്റുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിക്കുക, അല്ല ചുമ്മാ കാണാതെ പഠിക്കരുത് ഒരിക്കലും കേട്ടോ. പറഞ്ഞ് മനസ്സിലായില്ല എങ്ങനെയാണ് ഓരോ വകുപ്പുകൾ പഠിക്കേണ്ടത്, അതിന് പഠിക്കേണ്ട രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ എല്ലാവരും നന്നായിട്ട് ഇത് പഠിക്കുക, നമുക്ക് പുതിയൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.